ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മൂന്ന് ഏത്തപ്പഴം ഇതേപോലെ ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മൂന്ന് പഴവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിവെക്കണം. ഇതാ ഇതേപോലെ. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പഴം നല്ലപോലെ വാട്ടിയെടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ പഴം വാടി കിട്ടണം കേട്ടോ. ഇടയ്ക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണേ, അപ്പോൾ പഴം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇതുപോലെ മൂടി വെച്ച് വീണ്ടും ഇളക്കി കൊടുത്ത് പഴം നന്നായി വാട്ടിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര കുറച്ച് ചേർത്ത് കൊടുക്കണം. ശർക്കര നല്ലപോലെ പഴവുമായിട്ട് യോജിച്ച് മെൽറ്റായി വരണം കേട്ടോ. അതിനു വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കര നല്ലപോലെ ഉരുകി പഴവും ശർക്കരയുമായിട്ട് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ചിരകിയ തേങ്ങയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്തിട്ട് അധികം നേരം അങ്ങനെ ഇളക്കി ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം കുറച്ച് ബ്രെഡ് എടുക്കണം. എന്നിട്ട് ബ്രെഡിൻ്റെ അരിക് ഇതേപോലെ ഒന്ന് മുറിച്ച് കളയണം. അരിക് ഇതേപോലെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തിട്ട് കണ്ട, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡും ഇതേപോലെ തന്നെ അരിക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് ഒരു ബ്രെഡിനെ ഇതുപോലെ ചപ്പാത്തിയുടെ ആ പരത്തണ കോല് വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കണം. എല്ലാ ബ്രെഡും ഇതേപോലെ പരത്തി മാറ്റി വെക്കണം കേട്ടോ. അരികൊക്കെ നല്ലപോലെ പരന്ന് കിട്ടണേ. നടുഭാഗത്ത് അധികം പ്രസ് ചെയ്യേണ്ട, സൈഡിലാണ് നല്ലപോലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം. അങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ പരത്തി വെക്കണം. ഇതുപോലെ എല്ലാ ബ്രെഡും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതേപോലെ ഓരോ ബ്രെഡിൻ്റെയും നടുക്ക് ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കണം. പരത്തി വെക്കരുത് കേട്ടോ, ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കണം ഒതുക്കി. ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് കൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ ബ്രെഡും നമ്മൾ തയ്യാറാക്കി വെച്ചത് ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുക്കണം. അത് തിളപ്പിച്ച പാലാണ് കേട്ടോ, പക്ഷെ തണുത്ത പാലായിരിക്കണേ. അതിലേക്ക് രണ്ട് ഏലക്കായ ചതച്ചതും ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ പീസസും ഇതേപോലെ പാലിൽ മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അധികം ഫ്രൈ ആക്കണ്ട, ഒന്ന് ടോസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ ബ്രെഡും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മറിച്ച് തിരിച്ച് നിന്നിട്ട് കൊടുക്കണം. തിരിച്ചിടുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ, കാരണം പാലിലേക്ക് മുക്കുമ്പോൾ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോന്നും പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം കേട്ടോ.
അതിന് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ്, പഴം വെച്ചിട്ടുള്ള ടോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരാം. അപ്പോൾ ബൈ.